കലാഭവൻ മണിയുടെ ഓർമ്മകൾ നിലനിർത്തി സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ നാടൻപാട്ട് മത്സരം സംഘടിപ്പിക്കുന്നു. ജില്ലാതല മത്സരങ്ങൾ ഓൺലൈനായിട്ടാണ് നടത്തപ്പെടുന്നത്. മാർച്ച് 6-ന് ചാലക്കുടിയിൽ വെച്ചാണ് സംസ്ഥാനതല മത്സരം സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സതീഷ് കരിമലയടക്കമുള്ള കലാകാരന്മാർ ഇടുക്കി ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്തു. അഭിനയ മികവിലൂടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ വരച്ചു കാണിക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച കലാഭവൻ മണിയെ മരണത്തിനു ശേഷവും ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് മണി മലയാളികൾക്ക് സമ്മാനിച്ച നാടൻ പാട്ടുകളിലൂടെയാണ്. മണിയുടെ പാട്ടുകളെയും പാട്ട് പകർന്നു നൽകിയ സന്ദേശങ്ങളെയും ഓർത്തെടുക്കുന്നതിനും ഒപ്പം പുതിയ തലമുറയിലെ കലാകാരന്മാരെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് മണിനാദം 2022 എന്ന പേരിൽ നാടൻ പാട്ട് മത്സരം സംഘടിപ്പിക്കുന്നത്. ജില്ലാതല മത്സരങ്ങൾ ഇപ്പോൾ ഓൺലൈനായി നടത്തി വരികയാണ്. സംസ്ഥാനതല മത്സരം മാർച്ച് 6-ന് ചാലക്കുടിയിൽ വെച്ച് നടത്തപ്പെടും. കേരളത്തിന്റെ അനശ്വരനായ നാടൻപാട്ട് കലാകാരൻ കലാഭവമണിയുടെ സ്മരണാർത്ഥം വരുന്ന മാർച്ച് 6-ാം തീയതി അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ചാലക്കുടിയിൽ വെച്ച് നടത്തപ്പെടുന്ന മണിനാഥം 2022 എന്ന നാടൻപാട്ട് മത്സരത്തിന്റെ സംസ്ഥാന മത്സരത്തോട് മുന്നോടിയായി ജില്ലാതല മത്സരങ്ങൾ ഓൺലൈനായി നടത്തപ്പെടുകയാണ്. ഇന്നിവിടെ ഇടുക്കി ജില്ലാതല മത്സരത്തിന്റെ പങ്കെടുത്തുകൊണ്ട് രാജാക്കട് യുവാക്ലബ് അംഗങ്ങൾ സ്വന്തമായി നാടൻ പാട്ടുകൾ എഴുതുകയും ഇടുക്കിയിലെ മലയോരത്തിന് സമ്മാനിക്കുകയും ചെയ്യുന്ന സതീഷ് കരിമലയും തളർച്ചകളെ മറന്ന് വീൽചെയറിലിരുന്ന് പാടി നിരവധി പേർക്ക് സഹായം എത്തിക്കുന്ന ബിജുവുമടക്കമുള്ളവർ ഇത്തവണ യുവജന ക്ലബിന്റെ ഭാഗമായി മത്സരവേദിയിലെത്തി. ന്യൂസ് ബ്യൂറോ രാജകുമാരി.